ശ്രമത്തിലൊരു പഠിതാവ് എന്ന രീതിയിൽ നമ്മളിതിനെ അന്ധവിശ്വാസം എന്ന രീതിയിലല്ല കാണേണ്ടത്. കാരണം അന്ധവിശ്വാസമാണെങ്കിൽ സമൂഹത്തെ തിരിച്ചറിയുകയും അത് സ്വാഭാവികമായിട്ടും സമൂഹം അതിനെ ഇഗ്നോർ ചെയ്യുകയും അവഗണിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആധുനിക വൈദ്യശാസ്ത്രം വന്നപ്പോഴേ മറ്റ് പഴയ ചികിത്സാ രീതികളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായത്. അപ്പൊ ഇത് ഒരു അന്ധവിശ്വാസത്തിൻ്റെതല്ല ഈ പ്രശ്നം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് അന്ധവിശ്വാസമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ പലപ്പോഴും ഗണപതി മിത്താണ് എന്നൊക്കെ പറയുന്നത്, അതിനെ ഏറ്റുപിടിക്കുന്നത്. ആ പറഞ്ഞതിലാണ് ചെരി മുഴുവൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്, ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവബോധം രൂപപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്. ഒരു സയന്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കണം എന്നത് നമ്മൾ ഓരോ ആൾക്കാരുടെയും മോറൽ റെസ്പോൺസിബിലിറ്റി എന്നാണ്. അതായത് ഭരണഘടനയിൽ അതിനെ പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നാണ്. നമ്മളെല്ലായ്പ്പോഴും ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം നമുക്കതാണ് ഏറ്റവും വലിയ താല്പര്യം, അത് കിട്ടാനുള്ളതാണ്. കിട്ടാനുള്ളതുകൊണ്ട് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച്, നമ്മുടെ അടിസ്ഥാന അവകാശങ്ങളെ കുറിച്ച് പറയും. ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലേ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ടു ഫോളോ ഐ ബിലീവ്, അപ്പം ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് അതുപോലെ. ആ ഡ്യൂട്ടിയിൽ ഒരു പ്രധാന ഡ്യൂട്ടിയാണ് ഈ സയന്റിഫിക് ടെമ്പർ നമ്മൾ വളർത്തിയെടുക്കുകയും നമുക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത്. അതും സ്വാഭാവികമായിട്ടും ഒരു ആധുനിക പൂർവ്വ കാലഘട്ടത്തിലുള്ള ജീവിത രീതികളെ പല അടലുകളെയും നോക്കിയിട്ട് നമുക്ക് അത് മിത്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഗണപതി ഒരു മിത്താണ് എന്ന് അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ കേട്ടത് പോയത്. പക്ഷെ എന്താണ് മിത്ത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മിത്തിനെ കുറിച്ചിട്ടുള്ള 1960കൾക്ക് ശേഷം വന്നിട്ടുള്ള ഒരുപാട് പഠനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് മിത്ത് നമുക്ക് അതിൻ്റെ ഭാഷ മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. നമുക്ക് മനസ്സിലാകാത്ത ഭാഷ അന്ധവിശ്വാസമെന്നോ പൂർണ്ണമായും തെറ്റാണ് എന്നോ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കന്നഡയിലെഴുതിയ ഒരു സാഹിത്യ കൃതി നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് മോശകൃതിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് തുല്യമാണ് പുരാവൃത്തങ്ങളും ഐതിഹ്യങ്ങളും കണ്ണടച്ചിട്ട് അത് സത്യമല്ല മിത്താണ് എന്ന് പറയുന്നത്. കാരണം ഓരോ മിത്തിനും ഓരോ ഫങ്ഷനുണ്ട്. ഇപ്പം ഐതിഹ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ രാമനെ കുറിച്ചും സീതയെ കുറിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആഖ്യാനം നമുക്കെല്ലാം സുപരിചിതമാണ്, കുട്ടിക്കാലം മുതലേ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ മറ്റൊരു യാഥാർത്ഥ്യം, നിരവധി രാമായണങ്ങൾ ഇന്ത്യയിലുണ്ട്. ഓരോ പ്രദേശങ്ങളിലും ഓരോ ഭാഷകളിലും ആയിരക്കണക്കിന് രാമായണങ്ങൾ. മിനി രാമായണാസ് എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെയുണ്ട് പോളാർ റിച്ച് മാൻ്റെ. വയനാടിൽ മാത്രം നിരവധി രാമായണങ്ങൾ. ഇതിലേത് രാമായണമാണ് ഏറ്റവും ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് ഏതാണ് ഏറ്റവും കൂടുതൽ ശരി എന്നുള്ളത് അപ്രസക്തമാണ്. കാരണം ഓരോ പ്രദേശങ്ങളിലും പ്രചരിക്കുന്ന രാമായണത്തിന് നമുക്ക് പരിചിതമായിട്ടുള്ള രാമായണത്തിൽ നിന്ന് ഭിന്നമായിട്ട് അതിന് ആ സമൂഹത്തിന് കൈമാറാനുള്ള ഒരു ആശയലോകമുണ്ട്. ആ ആശയലോകം ഉള്ളതുകൊണ്ടാണ് ആ സമൂഹത്തിൽ അത്തരത്തിലുള്ള പുനരാഖ്യാനങ്ങൾ നിലനിൽക്കുന്നത്, റീഇന്റർപ്രിട്ടേഷൻ നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഈ ഐതിഹ്യമായി കഴിഞ്ഞാലും ഇപ്പം ദശരഥ രാമായണം എന്ന് പറയുന്ന ഒരു രാമായണം പാലിഭാഷയാണ്. അത് ബുദ്ധിസ്റ്റ് ജാതക കഥകളുടെ ഒരു ഒന്നാണ്. അപ്പം അതിനകത്ത് ഈ രാജ്യം നഷ്ടപ്പെട്ടിട്ട് രാമനും ലക്ഷ്മണനും കാട്ടിലേക്ക് പോകുമ്പോഴേ പോകുന്നു, അവിടെ കുറെ കാലം കഴിയുന്നു. പിന്നീട് ദശരഥൻ മരിച്ചതായിട്ട് അറിയുന്നു. അപ്പോൾ ഒരു ദൂതൻ വരുന്നു അയോധ്യയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പറയുന്നു. അങ്ങനെ രാമനും ലക്ഷ്മണനും തിരിച്ചുപോയതിന് ശേഷം പട്ടാഭിഷേകം കഴിഞ്ഞതിന് ശേഷം സീത രാമനെ കല്യാണം കഴിച്ചിട്ട് സുഖമായി കഴിയുന്നു എന്നാണ്. അപ്പൊ ഇതെങ്ങനെ സാധിക്കും?
അതിന് സാധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണ്, രാമന്റെ സഹോദരിയെല്ലാം ഈ ജാതകഥയിൽ സീത തന്നെ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് രാമായണം ഉള്ളത് കൊണ്ട് കൂടി ആ ഈ കൺഫ്യൂഷൻ അകത്ത് നിന്നുകൊണ്ടായിരിക്കാം രാമായണം വായിച്ചിട്ട് രാമൻ സീതയ്ക്ക് എപ്പടി എന്ന് ചോദിക്കുന്നത്. നമ്മളൊരു വേറെ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത് അല്ലേ. പക്ഷെ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രാമൻ സീതയുടെ ആരാണ് എന്ന് മനസ്സിലാകുന്നത് ശരിയല്ല. അപ്പൊ ഈ ഒറ്റ ചൊല്ലിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കഥ. എന്തുകൊണ്ടാണ് രാമൻ സീതയ്ക്ക് ആരാണ് എന്ന് മനസ്സിലാകാത്തത് രാമായണം മുഴുവൻ വായിച്ചിട്ട്? സാധാരണത്തിന് അങ്ങനെ മനസ്സിലാകാതെ ഇരിക്കുകയല്ലോ. വായിക്കാൻ അറിയുന്ന ഒരാൾക്ക് മനസ്സിലാകേണ്ടതാണ്. പിന്നെയും വായിച്ചു കഴിഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാല് ഈ രാമായണ കഥയിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അല്ലാതെ വായിച്ചിട്ട് മനസ്സിലാകാത്ത എന്റെ ബുദ്ധിക്കല്ല പ്രശ്നം എന്നാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ബുദ്ധിക്കാണ് പ്രശ്നം എന്നാണ്. പക്ഷെ അതുകൊണ്ടാണ് അങ്ങനെ മനസ്സിലാകാത്ത ആൾക്കാരെ നമ്മൾ ബുദ്ധൂസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ യഥാർത്ഥ ഒരു ബുദ്ധൂസ് ആരാണ്? ബുദ്ധിസ്റ്റ് സെയിൻസ് ആണ്. ബുദ്ധിസ്റ്റുകളാണ്. ബുദ്ധിസ്റ്റുകൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് അർത്ഥം. പക്ഷെ ഏറ്റവും കൂടുതൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു കാലഘട്ടത്തിൽ വിളിച്ചിരുന്നത്, അപമാനിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നത് ബുദ്ധൂസ് എന്നാണ്. അവൻ അവരൊരു ബുദ്ധൂസ് എന്ന് പറഞ്ഞാൽ അവന് ബുദ്ധിയില്ല എന്നാണ് അർത്ഥം. എങ്ങനെയാണ് വാക്കുകള് ഒരു കാലത്ത് മുന്നോട്ട് വെച്ച അർത്ഥത്തിന്റെ നേർ വിപരീതത്തിലേക്ക് സഞ്ചരിക്കുന്നത് എന്ന് നോക്കുവാം. ഈ വിപരീതം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പദത്തിൽ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള വിപരീതമായിട്ടുള്ള രണ്ട് അർത്ഥങ്ങൾ കൂടിക്കൊള്ളുന്നത് എന്ന് നോക്കണം. അപ്പൊ വാക്ക് ഇവിടുന്ന് ഉണ്ടായത് വാക്കിന്റെ അർത്ഥഭേദങ്ങൾ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാല് അതിൽ സമൂഹത്തിന്റെ ഒരുപാട് ചിന്തകൾ, വീക്ഷണങ്ങൾ, കലഹങ്ങൾ, രസങ്ങൾ, രസക്കേടുകൾ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ സങ്കീർണമാണ് ഒരു റിച്വൽ പ്രാക്ടീസിനെ കുറിച്ചിട്ടും അതിലുള്ളടങ്ങിയിട്ടുള്ള മറ്റ് വിത്തിനെ കുറിച്ചിട്ടും പുരാവൃത്തത്തെ കുറിച്ചിട്ടൊക്കെയുള്ള ആഖ്യാനങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും നമ്മുടെ മുന്നിൽ എത്തുന്നത്. അപ്പൊ ആ രീതിയില് ഞാൻ പ്രധാനമായിട്ടും ഈ ഐഡിയോളജിക്കൽ ബൈപോളാരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിനപ്പുറത്ത് ഇത് സമൂഹത്തോട് പറയുന്ന ഒരുപാട് പിന്നെ പുതിയ ആശയങ്ങൾ, പുതിയ ചോദ്യങ്ങൾ സമൂഹത്തിലെ നിലവിലുള്ള വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ആഖ്യാനങ്ങൾ. ഈ ആഖ്യാനങ്ങള് തെയ്യത്തിന്റെ പരിസരത്ത് തോറ്റങ്ങൾ എന്ന പേരിലാണ് അറിയുന്നത്. തോറ്റം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഈ നറേറ്റീവ് ഇൻ വേഴ്സ് പാടുന്നതാണ്. മറ്റൊന്ന് ഈ പാടുന്ന രൂപത്തെയും തോറ്റം എന്ന് പറയും. അപ്പൊ അതിൽ ചില ഈ സമൂഹത്തിന്റെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന കാര്യങ്ങളെയും മറ്റു പലതിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് 1980 മുതൽ പോപ്പുലറിസ്റ്റുകളും ഹിസ്റ്റോറിയൻസും ഒക്കെ തന്നെ തെയ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു ഹിന്ദു ഫെസ്റ്റിവൽ ആണെങ്കിലും അതൊരു സെക്യുലർ ബലമാണ് എന്ന് പറയാറുണ്ട്. ഒരുപാട് പേര് എം ആർ രാഘവ വാര്യര് കേരളീയനുമുണ്ട്, അടക്കമുള്ള ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്, മറ്റൊരുപാട് നിരവധി പോപ്പുലറിസ്റ്റുകൾ പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും ഒട്ടുമിക്ക ആൾക്കാരും പറയും. അപ്പൊ അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഇവിടെ ഒരു ജാതിക്കാവ് ബ്രാഹ്മണികൾ ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായുണ്ട്. ജാതിക്കാവുകളാണ്, നായർക്കൊരു കാവ്, ഈഴവനും മറ്റൊരു, തീയനും വേറൊരു കാവ്, പിന്നെ മണിയാണിക്ക് മറ്റൊരു കാവ്, ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാവുകളുണ്ട്. ഈ കാവുകൾ കാവ് ഓൺ ചെയ്തിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ജാതി സമൂഹം, അതുപോലെ തന്നെ അതിൽ പെർഫോം ചെയ്യുന്ന മറ്റൊരു കമ്മ്യൂണിറ്റി, അത് പ്രധാനമായിട്ടും വണ്ണാൻ, മലയൻ, വേലൻ, ചിങ്കത്താൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പെർഫോമർ കാസ്റ്റുകൾ. അപ്പൊ ഇങ്ങനെ രണ്ട് കാസ്റ്റുകൾ പ്രധാനമായിട്ടും തെയ്യത്തിന്റെ പെർഫോമൻസിനെ പ്രധാനമായിട്ടും കളിയാട്ടം എന്ന് പൊതുവായിട്ട് വിളിക്കപ്പെടുന്ന ഈ പെർഫോമൻസിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു തട്ടാന്റെയും
ഒരു ഗോൾഡ് സ്മിത്തിൻ്റെയും ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെയും ആശാരിയുടെയും അതുപോലെ പിന്നെ വ്യത്യസ്ത ജാതികൾ പല ഘട്ടങ്ങളിലായിട്ട് ഈ ഇവിടെ ഈ ഉത്സവത്തിൽ പങ്കാളികളാകുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഈ ജാതിയെ കട്ട് ക്രോസ് ചെയ്യുന്ന ഈ ജാതിയുടെ അതിർവരമ്പുകളെ ലംഘിക്കുന്ന ഒരു തല ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് ഒരു ഭാഗത്തും, മറുഭാഗത്ത് പല മുസ്ലിം കുടുംബങ്ങൾ പല കാവുകളിലും തെയ്യം ഇതിൻ്റെ ഭാഗമായിട്ട് സജീവമായിട്ട് ഇന്നമിറ്റബിളായിട്ടുള്ള ഒരു 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 പങ്കാളിത്തം പങ്കാളിത്തം ഉണ്ട് അവർക്ക്. അപ്പൊ ആ രീതിയിൽ വരുമ്പോഴും ഒന്ന് ജാതിയുടെ എല്ലാ ജാതീയതയ്ക്കും അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു തലം, മറ്റൊന്ന് ഹിന്ദു എന്നതിനപ്പുറത്ത് മുസ്ലിം സമൂഹത്തിൻ്റെയും ഒരു സജീവ പങ്കാളിത്തത്തിനകത്ത് എന്നുള്ളതുകൊണ്ട് അത് മതേതരവുമാണ്. അപ്പൊ ആ രീതിയിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു 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 കൾട്ടിക് പ്രാക്ടീസാണ് തെയ്യത്തിൻ്റെ എന്നാണ് പൊതുവായിട്ടുള്ള വ്യാഖ്യാനം. ഈ വ്യാഖ്യാനം പ്രത്യക്ഷത്തിലും അത് ശരിയാണെന്ന് തോന്നും, കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെയല്ല എന്നാണ്. അപ്പൊ അതിനൊരു കാരണം ഈ അല്പം ചില ഇമേജുകളിലേക്ക് കടന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം. ഇത് കലശം എന്ന പേരിലാണ് അറിയുന്നത്. കലശം ഒരു സംസ്കൃത പദമാണെന്ന് നിങ്ങൾക്കറിയാം. ഇതിന് മറ്റൊന്ന് പൂർണ്ണ കുംഭം എന്നാണ് അർത്ഥം. ഈ കലശത്തിന്റെ രൂപം നോക്കുക, ഏറ്റവും കീഴെ ഈ ഗോളാകൃതിയിൽ അല്ലെങ്കിൽ ഹെമിസ്ഫിയറിക്കൽ ഷേപ്പിൽ കാണുന്നത് ആണ് കുംഭം. ആ കുംഭത്തിൽ കള്ള് നിറച്ചിട്ടുണ്ടാവും, തേങ്ങാക്കള്ള്. പിന്നെയുള്ളത് കൗങ്ങിൻ പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ് ഈ കലശം. ഇത് ഏത് ജാതിക്കാരന്റെ മുന്നിൽ കളിയാട്ടം നടന്നു കഴിഞ്ഞാലും തീയൻ ആണ് ഈ കലശം എന്നുള്ളത്. ഈ കലശം ഒരു ഇന്നെവിറ്റബിൾ ടാലിസ്മാനാണ് തെയ്യം ക്രിസ്ത്യൻ. അപ്പൊ അതുകൊണ്ട് തീയനില്ലാതെ തെയ്യം നടത്താൻ വേണ്ടിയിട്ട് പറ്റില്ല ഏത് ജാതിക്കാരായാലും. ഇതേ കലശം തന്നെ മറ്റൊരു വലിയ എലാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോമിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഇത്. ഇവിടെയും താഴെ നിങ്ങൾക്ക് ഒരു കുംഭം കാണും, അത് കള്ളി നിറച്ചതാണ്, കൂടുതൽ അലങ്കരിക്കപ്പെട്ടതാണ്. അപ്പൊ ആ രീതിയിൽ എന്താണ് യഥാർത്ഥ ഈ കുംഭം? ഇത് അമ്മ ദൈവത്തിന്റെ ഗർഭപാത്രമാണ്. അപ്പൊ അത് നിറഞ്ഞിരിക്കുന്നു, ജീവജലം അതിൽ കുടികൊള്ളുന്നു കള്ള്. അപ്പോ ഈ അമ്മ ദൈവത്തിന്റെ മറ്റൊരു ആട്രിബ്യൂട്ടാണ് ഈ കൗങ്ങിൻ പൂക്കല. കാരണം എന്തുകൊണ്ടാണ് കൗങ്ങിൻ പൂക്കല എന്നുള്ളതിന്റെ കാരണം, അതിലെ വിത്തുകൾ നിങ്ങൾക്ക് എണ്ണിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത അത്രമാത്രം സമൃദ്ധമായിരുന്നു. അപ്പൊ ഈ സമൃദ്ധി എന്ന് പറയുന്നത് യഥാർത്ഥത്തില് എന്താണ്, അമ്മ ദൈവത്തിന് നമുക്ക് നൽകാൻ ശേഷിയുള്ള ഒരു കഴിവിന്റെ അടയാളം കൂടിയാണ്. അപ്പൊ ഒരു വിത്ത് വിതച്ച് 100 വിത്ത് തിരികെ കൊയ്തെടുക്കുന്നത്, ഈ കൊയ്തെടുക്കുന്നതാണ് യഥാർത്ഥ സമൃദ്ധി. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ തെയ്യം യഥാർത്ഥത്തിൽ അമ്മ ദൈവ ആരാധനയിൽ നിന്ന് തുടങ്ങിയതാണ് മനസ്സിലാക്കാവുന്ന. അപ്പൊ ഒരു കാർഷിക സമൂഹത്തിന്റെ ഉത്സവമാണ്, ആരാധന രീതിയാണ് തെയ്യം. അല്ലെങ്കിൽ ചുരുങ്ങി പക്ഷേ ഏറ്റവും തുടക്കത്തിൽ അതെങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ പിന്നീട് ഹീറോ വർഷിപ്പുകൾ ഉണ്ടായി, പ്രാദേശിക നായകന്മാർ കടന്നു വന്നു, സ്നേക് വർഷിപ്പ് ഉണ്ട്, ട്രീ വർഷിപ്പ് ഉണ്ട്. അപ്പോ ദുർമരണത്തിന് ഇരയായവരുടെ അവരെ ഇമ്മോർട്ടലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ട്. അതുപോലെ എതിരാളിയെ പാഠം പഠിപ്പിച്ചതിന്റെ കഥയുണ്ട്. അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥതലങ്ങൾ അടങ്ങിയിട്ടുള്ള നിരവധി ആഖ്യാനങ്ങൾ അടങ്ങുന്നതാണ് ഈ തെയ്യം പെർഫോമൻസ്. അപ്പൊ അതിനകത്ത് അത് റിസൈറ്റ് ചെയ്യുന്നത് തോറ്റമാണ്,
റിസൈറ്റ് ചെയ്യപ്പെടുന്ന വേഴ്സിനെയും നറേറ്റീവ് വേഴ്സിനെയും തോറ്റം എന്ന് പറയും. ഇതാണ് തോറ്റം. ഇത് പെർഫോമർ ആദ്യം ചെയ്യുന്നതാണ്. ആദ്യം ചെയ്ത് തോറ്റം പാടി കഴിഞ്ഞതിന് ശേഷം ഏത് ഡെയിറ്റിയെ ആണോ ആരാധിക്കുന്നത്, അപ്പൊ അവരെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ട് പാടുന്നത്. അപ്പൊ ഏറ്റവും ഒടുവിൽ ആ ഡെയിറ്റി തന്നെ ആവേശിച്ചു കഴിഞ്ഞു എന്ന സങ്കല്പത്തിൽ ഇദ്ദേഹം അണിയറയിലേക്ക് തിരിച്ചു പോകുകയും അടുത്ത ദിവസം യഥാർത്ഥ ഡെയിറ്റിയായിട്ട് എപ്പോഴും എംബോഡിമെന്റ് ഓഫ് ദ പ്രൊപ്രീഷ്യേറ്റഡ് ഡെയിറ്റി വിൽ അപ്പിയർ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഡിവോട്ടീസ് എന്നാണ് ഒരു ചടങ്ങ്. ഇത് യഥാർത്ഥത്തിൽ വെളിച്ചപ്പാടാണ്. നമ്മുടെ തെക്കൻ ജില്ലകളിലുള്ളവർ പോലെ അല്ല വെളിച്ചപ്പാട്, കുരങ്ങുകൾ പറഞ്ഞിട്ട് കാണുന്ന പോലെയുള്ള വെളിച്ചപ്പാടല്ല. അത് ക്ഷേത്ര പരിസരത്ത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രമേ ഇവരുടെ ഒരു നൃത്തം. ഇത് പുതിയ ഭഗവതി അങ്കക്കുളങ്ങര തോട്ടുകര ഭഗവതി എന്നൊക്കെ പറയുന്ന മറ്റ് അമ്മദൈവങ്ങളുടെ ചില രൂപങ്ങളാണ്. ഇതും അമ്മദൈവമാണ്, പക്ഷെ ഇത് ഇപ്പോ ചാമുണ്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് അമ്മദൈവമാണ്, തായിപ്പരതയാണ്, സോറി ഉച്ചയോട്ട് ഭഗവതി.